വചന ദാഹമുള്ള പ്രിയമുള്ളവരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 5:1-11 വാക്യങ്ങളാണ്. ആഴങ്ങളിലേക്ക് വലയിറക്കുവാനുള്ള കർത്താവിൻ്റെ ആഹ്വാനവും അതിൽ നിന്നും വല നിറച്ച് മത്സ്യം കിട്ടിയപ്പോൾ ഉള്ള ശിഷ്യന്മാരുടെ അന്താളിപ്പും അതിലും വിസ്മയകരമായതിലേക്കുള്ള കർത്താവിൻ്റെ വിളിയും, അതായത് ഭയപ്പെടേണ്ട, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നതാണ് സുവിശേഷ ഭാഗം. ശിഷ്യന്മാരുടെ ജീവിതത്തിൻ്റെ പടിപടിയായുള്ള ഉയർച്ചയുടെ 5 പടികളെ ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് ധ്യാനിക്കാം. 1, കർത്താവ് വചനം പഠിപ്പിക്കുന്നത് കേൾക്കാനും ഉൾക്കൊള്ളാനും അവർ ഇഷ്ടപ്പെട്ടു. 2, ആ വചന ദാഹത്തിൽ നിന്നും യാതൊരു അർത്ഥവുമില്ല എന്ന് അവർക്ക് തോന്നിയെങ്കിൽ പോലും യേശുനാഥനെ അനുസരിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. 3, ആ അനുസരണത്തിൽ നിന്നും തങ്ങളുടെ തന്നെ പാപങ്ങളെക്കുറിച്ച് അവബോധമുള്ളവരാകുന്ന ശിഷ്യന്മാർ. ശിമയോൻ പത്രോസ് അത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ് കർത്താവെ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് വിളിച്ചു പറഞ്ഞു. 4, ഈ തിരിച്ചറിവിൽ നിന്നും അവബോധത്തിൽ നിന്നും ശിഷ്യന്മാരെ കർത്താവ് വലിയ ഉത്തരവാദത്തിലേക്ക് വിളിക്കുന്നു. ഭയപ്പെടേണ്ട, ഇനി മുതൽ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരായി മാറും. മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റുവാനുള്ളതിലേക്ക് 3 പടികളിലൂടെ കർത്താവ് അവരെ കൊണ്ടുവന്നു. 1, വചനത്തോടുള്ള ദാഹം. 2, മാനുഷിക ബുദ്ധിക്ക് അതീതമായുള്ള ദൈവാനുസരണം. 3, തങ്ങളുടെ തന്നെ കുറവുകളെ പാപങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവും അവബോധവും. 4-ാമത്തെ തലമായ മനുഷ്യരെ പിടിക്കുന്ന ഉത്തരവാദത്തിലേക്ക് ദൈവം അവരെ തിരഞ്ഞെടുത്തപ്പോൾ, 5-ാമത് ക്രിസ്തുവിനെ അനുകരിക്കാൻ വേണ്ടി തങ്ങൾക്കുള്ളതെല്ലാം പൂർണ്ണമായും ഉപേക്ഷിക്കുവാൻ അവർ മനസ്സാകുന്നു. നമ്മുടെ നിയോഗത്തെ നാം ബോധ്യപ്പെടുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ സ്വത്തുവകകളെക്കാളും സ്വന്തങ്ങളെക്കാളും ആ നിയോഗത്തെ നാം സ്നേഹിക്കുകയും ആ നിയോഗത്തെ പ്രതി സർവവും ത്യജിക്കുകയും ചെയ്യും. സന്യസ്ഥ പൗരോഹിത്യ ജീവിതത്തിലായാലും കുടുംബജീവിതത്തിലായാലും ഇത് അനുപേക്ഷണീയമായ ആത്മീയ സത്യമാണ്. 1 കൊരിന്ത്യർ 3:10 നമ്മോട് പറയുന്നത് പോലെ, ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ തന്നെ ഭോഷനാക്കട്ടെ. പൗലോസും അപ്പോളോസും കേപ്പായും ലോകവും ജീവനും മരണവും ഇപ്പോഴുള്ളവയും ഉണ്ടാകാനിരിക്കുന്നവയും എല്ലാം നിങ്ങളുടേതു തന്നെ. നിങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെയും ക്രിസ്തു ദൈവത്തിൻ്റെയും. പ്രിയമുള്ളവരെ, സർവതും സർവരും ക്രിസ്തുവിൽ ആയിത്തീരുന്നതാണ് നമ്മുടെ ജീവിത സായുജ്യം. ക്രിസ്തു സന്തോഷമുള്ള ഒരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ആമേൻ. അങ്ങില്ലല്ലാതെ വേറൊന്നും ഇല്ലേ ആശ്രയിപ്പാനാ ഈ ഭൂവതിൽ, ഭാരം പ്രയാസങ്ങൾ ഏറിടും നേരം ചാരുവാനാ എന്നേശു മാത്രമേ. അങ്ങില്ലല്ലാതെ വേറൊന്നും ഇല്ലേ ആശ്രയിപ്പാനാ ഈ ഭൂവതിൽ, ഭാരം പ്രയാസങ്ങൾ ഏറിടും നേരം ചാരുവാനാ എന്നേശു മാത്രമേ. എന്നെ യോഗ്യനാക്കിയോ എന്നേശു മാത്രമേ, ബലഹീനനാമെന്നെ ബലത്തോടെ നടത്തിയോ. എന്നെ യോഗ്യനാക്കിയോ എന്നേശു മാത്രമേ, ബലഹീനനാമെന്നെ
ബലത്തോടെ നടത്തിയോ മറുയാത്രയിൽ ഞാൻ നീറിടും പോ മാറാ സ്നേഹിതനാമൻ യേശു മാത്രം മറുയാത്രയിൽ ഞാൻ നീറിടും യേശു മാത്രം എന്നേശുവല്ലാതെ വേറാരുമില്ലയേ എൻ ജീവിതത്തിൽ നന്മയേകുവാ എന്നേശുവല്ലാതെ വേറാരുമില്ലയേ എൻ എന്നും ശ്രേഷ്ഠമാക്കിയോ അജ്ഞാനിയാമെന്നെ എന്നും ജ്ഞാനിയാക്കിയോ എൻ ഭാവിയെ മുറ്റും എന്നും ശ്രേഷ്ഠമാക്കിയോ അജ്ഞാനിയാമെന്നെ എന്നും ജ്ഞാനിയാക്കിയോ പ്രതികൂലക്കാറ്റിൻ നടുവിലായപ്പോ എന്നെ ഓർത്തവനൻ യേശു മാത്രമേ പ്രതികൂലക്കാറ്റിൻ നടുവിലായപ്പോ എന്നെ ഓർത്തവനൻ യേശു മാത്രമേ വേറൊന്നും ഇല്ലേ ആശ്രയിപ്പാനായി ഭൂവതിൽ ഭാരം പ്രയാസങ്ങൾ ഏറിടും നേരം ചാരുവാനായി എന്നേശു മാത്രമേ അങ്ങില്ലല്ലാതെ വേറൊന്നുമില്ലേ ആശ്രയിപ്പാന ഈ ഭൂവതിൽ ഭാരം പ്രയാസങ്ങൾ ഏറിടും നേരം ചാരുവാനാ എന്നേശു മാത്രമേ